നമ്മുടെ മൺസൂൺ ഒക്കെ തുടങ്ങി, നല്ല ഒരു കാലാവസ്ഥ, തണുപ്പൊക്കെ ഉണ്ട്. അപ്പൊ നല്ല വറുത്തതും പൊരിച്ചതും ചുട്ടതുമായ കുറെ ഐറ്റംസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ നിങ്ങൾക്കായിട്ട് കൊണ്ടിരുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഗവിയിലായിരുന്നു. ഗവിയൊക്കെ പോയി, മഴയൊക്കെ നനഞ്ഞു, തിരിച്ചു വന്നു, നന്നായിട്ട് വിശക്കുന്നുണ്ട്. വുഡ് നോട്ട് റിസോർട്ടിൽ തിരിച്ചു വന്നു. അപ്പോൾ ഇവിടെ നല്ല വറുത്തതും പൊരിച്ചുമായ ഐറ്റംസൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. നമുക്ക് ആദ്യം അതിൻ്റെ വീഡിയോസ് എടുക്കാൻ പറ്റുമെങ്കിൽ ആ വീഡിയോസൊക്കെ എടുത്ത് ആ ഫുഡ് കഴിക്കാം. അതായിരിക്കും നമ്മുടെ ഈ വീഡിയോയിൽ വരുന്നത്. തേക്കടിക്ക് പൊതുവെ ചെറിയൊരു തണുപ്പൊക്കെ ഉള്ള ഒരു കാലാവസ്ഥയാണ്. അപ്പൊ ചെറിയ മഴയും കൂടെ ഒക്കെ പെയ്ത് കഴിയുമ്പോഴത്തേനതേ, ആ അതെ, മഴയൊക്കെ പെയ്ത് നിൽക്കുന്നു. ഒരുമാതിരി തണുത്ത കാലാവസ്ഥ, ചെറിയ തണുത്ത കാറ്റ്, അതൊക്കെ വരുമ്പോൾ നല്ല ചൂടുള്ള ആഹാരം കഴിക്കുമ്പം നമുക്കൊരു പ്രത്യേക സുഖമുണ്ട്. അപ്പം കുറച്ച് ഗ്രിൽ ഐറ്റംസ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചാണ്. ഇവരോട് ചോദിച്ചപ്പോൾ അവർക്ക് ചിക്കൻ, മട്ടൺ ഇതെല്ലാം ഗ്രില്ലും അതേപോലെ പൊള്ളിച്ചതും ബാർബിക്യൂ ഒക്കെ ചെയ്ത ഐറ്റംസ് ഉണ്ടെന്ന് പറയുന്നത്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ചിക്കൻ ഷി കബാബ്, അതുപോലെ തന്നെ അറബിക് ഗ്രിൽഡ് ഫിഷ്, പിന്നെ പ്രോൺസ് ഗ്രിൽഡ്, അതുപോലെ തന്നെ അൽഫാം, ചിക്കൻ അൽഫാം, മട്ടൺ ഷി കബാബ്, ഇതെല്ലാം ഉണ്ട്. പ്രോൺസ് ഒക്കെ ഉണ്ടല്ലോ, അധികം അങ്ങോട്ട് ഭയങ്കര ഹീറ്റിലൊന്നും നമുക്ക് ഗ്രിൽ ചെയ്യേണ്ട കാര്യമില്ല. അതേപോലെ ഷിഷ്തോക്ക്, അതിൻ്റെ പ്രിപ്പറേഷനും ചെയ്തു വരും. ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ചൊക്കെ ഉണ്ടാവുകയുള്ളായിരിക്കും, പക്ഷേ കുറേ ഏറെ ഐറ്റംസ് ഉണ്ട്. നമുക്ക് ഏതായാലും അത് കഴിച്ചു നോക്കാം. പ്രിപ്പറേഷൻ എല്ലാം കഴിഞ്ഞു, താഴോട്ട് സാധനം കൊണ്ടിരുന്നുണ്ട്, നമുക്ക് താഴെ പോയി ഇരുന്ന് കഴിക്കാം. റെസ്റ്റോറൻറ്റ് താഴെയാണ്, കിച്ചൺ മേളിലാണ്. ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ ഗവിയൊക്കെ പോയിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഗവിയിൽ ശരിക്കും പറഞ്ഞാൽ മഴ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഏകദേശം അവസാന ഭാഗമായപ്പം നല്ല മഴ, മഴ നന്നായിട്ട് നനഞ്ഞു. നനഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ പിള്ളേരൊക്കെ തണുത്ത്, തണുപ്പാണ് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കേറാ, തണുക്കുന്നുണ്ടോ? ഭയങ്കര തണുപ്പാണോ? തണുപ്പ് കാരണം അവളിങ്ങനെ കുനിഞ്ഞിരിക്കുകയാണ്, കാരണം നന്നായിട്ട് തണുക്കുന്നുണ്ട്. തേക്കടിയിൽ തണുപ്പ് തുടങ്ങി, ഹൈറേഞ്ച് ആണല്ലോ, ഹൈറേഞ്ചിലൊക്കെ തണുപ്പ് തുടങ്ങി. അപ്പോൾ നല്ല അടിപൊളി ഫുഡ്, നല്ല ചൂടുള്ള ആഹാരം അതിൻ്റെ കൂടെ നമുക്ക് കഴിക്കാം അല്ലേ? ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഓർഡർ ചെയ്തപ്പോൾ നമ്മൾ വിചാരിച്ചില്ല ഇത്രയും ഐറ്റംസ് ഉണ്ടാവുമെന്ന്, പക്ഷേ കുറേ ഏറെ ഐറ്റംസ്. ഇതിനകത്ത് ചിക്കൻ, മട്ടൺ, ഡിഫറെൻറ്റ് വെറൈറ്റീസ്, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നോൺ വെജ് പ്ലാറ്റർ, ഇതെല്ലാം കൂടെ കൂട്ടി പറയാം. പക്ഷേ ഇതിനകത്ത് മെയിൻലി ചിക്കൻ, മട്ടൺ ഐറ്റംസ് ആണ്. ഇപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് ചിക്കൻ അൽഫാം. ചിക്കൻ അൽഫാം ഇവർ ചിക്കൻ്റെ തൊലി കൂട്ടിയാണ് ഫ്രൈ ചെയ്യുക, അത് കഴിഞ്ഞാൽ തൊലി പറിച്ചു കളയും. ഇവിടെ വന്നാൽ ഫിഷ്, സീ ഫുഡ് ഐറ്റംസ്. സീ ഫുഡ് നമുക്ക് പ്രോൺസും ഫിഷും ആണുള്ളത്. ഏത് ഫിഷാണെന്ന് ഞാൻ ചോദിച്ചിട്ട് പറയാം, എന്താണെന്ന് എനിക്കറിയില്ല. നമുക്ക് കുബൂസും കിട്ടിയിട്ടുണ്ട്, അപ്പോൾ നമുക്ക് കുബൂസും ഒക്കെ സെർവ് ചെയ്യാം, പിള്ളേർക്ക് ആദ്യം കൊടുക്കാം. കൽപ്പിത ഒരു സ്വല്പം താമസിച്ചായിരിക്കും കഴിക്കുക, കാരണം ക്യാമറയുടെ പുറകിൽ കൽപ്പിതയാണ്. ഇന്നത്തെ പോലെ ഇന്ന് ചിക്കൻ, ചിക്കൻ എ ബി സി ഡി. We'll be right back.
എൻ്റെ കൂടെ കുറച്ച് വെജിറ്റബിൾസും വെച്ചിട്ടുണ്ട്. നമുക്ക് വെജിറ്റബിൾസ് എന്തായാലും അവോയ്ഡ് ചെയ്യേണ്ട, കുറേശ്ശെ വെജിറ്റബിൾസും കഴിക്കാം. തരട്ടെ കുറച്ച് വെജിറ്റബിൾസ്? എങ്ങനെയുണ്ട് ഫുഡ്? നല്ലതാണോ? ആ കൂടെ അവർ മയണൈസ് ഗാർലിക് സോസ് തന്നിട്ടുണ്ട്. മയണൈസ് എനിക്ക് വലിയ താല്പര്യമുള്ള കേസല്ല, പക്ഷെ എന്നാലും ഇതിൻ്റെ കൂടെ നന്നായിട്ട് മാച്ചായി പോകുന്നതായതുകൊണ്ട് നമുക്ക് കുറച്ച് മയണൈസ് ഗാർലിക് സോസ് എടുക്കാം. എനിക്ക് വലിയ താല്പര്യമില്ലെന്ന് ഞാൻ പറഞ്ഞത് അത് എൻ്റെ താല്പര്യത്തിൻ്റെ കാര്യമാണ്. എല്ലാവർക്കും അങ്ങനെ ആണോന്നില്ല. മയണൈസ് ഇഷ്ടമുള്ളോ? ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. എനിക്ക് മാത്രമല്ല, എൻ്റെ പിള്ളേർക്കും മയണൈസിനോട് വലിയ താല്പര്യമില്ല. ഞാൻ അറിയാതെ ഇവർക്ക് മയണൈസ് ഇട്ട് കൊടുക്കുകയും ചെയ്യും. സാറിയില്ല, ചിക്കൻ്റെ പീസാണ് അവിടെ വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതേന്ന് തുടങ്ങാം. ഇതെങ്ങനെയുണ്ട് സാധനം ഒന്ന് കഴിച്ച് നോക്കാം. ചിക്കൻ ഷിഷ്താവക്ക് കഴിച്ച് നോക്കാം. ഷിഷ്താവക്ക് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ചിക്കൻ കബാബ് എന്ന് വേണേൽ പറയാം. ഇതേ നോക്കിയേ, കബാബിൻ്റെ പീസുകൾ തന്നെയാണ്. നമുക്ക് ആദ്യം ഇതൊന്ന്, ഞാൻ ഓൾറെഡി ഒരെണ്ണം പൊട്ടിച്ചിരുന്നു, അത് കഴിച്ച് നോക്കാം. ചിക്കൻ സോഫ്റ്റാണ്, അതേപോലെ തന്നെ ഒരു സ്വല്പം സ്പൈസിയാണ്. കുട്ടികൾക്ക് കഴിക്കാൻ പറ്റുന്നതിൽ കൂടുതൽ സ്പൈസാണ്. ഇത് സ്പൈസാണോ തോന്നുന്നത്? അവർക്കൊരു സ്വല്പം എരിവ് തോന്നാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഒരു സ്വല്പം സ്പൈസിയാണ്. പക്ഷേ ആ അറബിക് ഫ്ലേവർ നമുക്ക് ശരിക്കും കിട്ടും. കൊള്ളാം, സാധനം കൊള്ളാം. നമുക്ക് ഈ ചിക്കൻ കബാബ്, ഞാനിപ്പോൾ അങ്ങനെ പറയുന്നുള്ളൂ കാരണം അറബിക് പേരൊക്കെ പറയാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അത് കുബൂസിനകത്ത് വെച്ച് കഴിക്കാം. കുബൂസിൻ്റെ കൂടെ കഴിക്കുമ്പോഴത്തേനും നമുക്ക് അത്ര ആ സ്പൈസ് തോന്നില്ല, കാരണം ആ കുബൂസ് കുറച്ച് ലൈറ്റ്, അതിന് സ്പൈസ് ഒന്നുമില്ലല്ലോ. സാധാരണ ഒരു ബ്രെഡ്, അതിൻ്റെ കൂടെ കഴിക്കുമ്പം കറക്റ്റ് ഒരു സ്പൈസാണ് നമുക്ക് തോന്നുന്നത് വലിയവർക്ക്, പക്ഷേ കുഞ്ഞു പിള്ളേർക്ക് അത് ബുദ്ധിമുട്ടായിട്ട് തോന്നാം. അപ്പോൾ ചിക്കൻ കബാബ് ഒക്കെയാണ്. ഇനി ചിക്കൻ ഷിഖ് കബാബ്, ഷിഖ് കബാബിലേക്ക് വരാം. ഷിഖ് കബാബ് എന്ന് പറഞ്ഞാൽ മിൻസ്ഡ് ചിക്കനാണ്, അത് നമ്മൾ ഗ്രില്ല് ചെയ്തെടുക്കുന്നതാണ്. ഇതിനകത്ത് കുറേ ഇഞ്ചിയും വെളുത്തുള്ളിയും അങ്ങനെ കുറേ മസാലകളും ഒക്കെ ചേർത്താണ്, കുറച്ച് മസാലകൾ, ഇഞ്ചിയും വെളുത്തുള്ളിയും ആണ് മെയിനായിട്ട് ചേർത്ത്. അതുപോലെ തന്നെ ധനിയപ്പത്ത, ധനിയപ്പത്ത എന്ന് പറയുന്നത് മല്ലിയില. സ്പൈസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇതിനോട് വലിയ താല്പര്യം തോന്നുന്നില്ല, കാരണം ഇതിന് സ്പൈസ് തീർത്തും കുറവാണ്. പിള്ളേർക്ക് കഴിക്കാൻ പറ്റിയ സാധനമാണ്, പക്ഷേ മറ്റതിന് സ്പൈസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടുന്ന സാധനമാണ്. അപ്പോൾ അത് ഒരു കോമ്പിനേഷനാണ്. നമുക്ക് സ്പൈസ് വേണ്ടവർക്ക് സ്പൈസ് ഉള്ളത് കഴിക്കാം, വേണ്ടാത്തവർക്ക് ലെസ് സ്പൈസി ആയിട്ടുള്ള സാധനം കഴിക്കാം. ഇത് മട്ടൻ ഷിഖ് കബാബാണ്. മട്ടൻ ഷിഖ് കബാബും കൂടെ കഴിച്ച് നോക്കാം. ചിക്കൻ ഷിഖ് കബാബ് നമ്മൾ ഇച്ചിരി മുമ്പേ കഴിച്ചിരുന്നു, ഇനിയിപ്പം മട്ടൻ്റെ ഊഴമാണ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ചിക്കനേക്കാളും കൂടുതൽ ഇഷ്ടം മട്ടനാണ്. പക്ഷേ ഷിഖ് കബാബായിട്ടൊന്നുമല്ല, നമ്മുടെ മട്ടൻ, നാടൻ മട്ടൻ കറിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് കുറച്ചുകൂടെ സ്പൈസ് ചേർത്തുണ്ടാക്കിയതാണ്. ചിക്കൻ ഷിഖ് കബാബ് എന്ന് പറഞ്ഞാൽ അധികം സ്പൈസ് ചേർക്കാതെ ഉണ്ടാക്കിയ, പക്ഷേ ഇതിന് കുറച്ചുകൂടെ നല്ല സ്പൈസ് ചേർത്തുണ്ടാക്കിയതാണ്. ആ കൂടെ നിങ്ങൾക്ക് ഇച്ചിരികൂടെ സ്പൈസ് വേണമെന്നുണ്ടെങ്കിൽ കഴിച്ചത്, ഇത് പിക്കിൾഡ് വെജിറ്റബിൾസ് ആണ്. അപ്പോൾ വിനേഗറിനകത്ത് ഇട്ട് വെച്ചിരുന്ന ചെറിയൊരു എരിവൊക്കെ ഉണ്ടാവും, ചെറിയ എരിവല്ല, വളരെ ലൈറ്റ് ആയിട്ടൊരു എരിവുണ്ട്. ആ കൂടെ പുളി, വിനേഗറിൻ്റെ ആ ടേസ്റ്റും വരുന്നുണ്ട്, ഉപ്പുമുണ്ട്. മയണൈസിൻ്റെ ആ രുചി വരും, പക്ഷെ ആ ഗാർലിക് പേസ്റ്റ് കൂടെ ഉള്ളതുകൊണ്ട് ഗാർലിക്കിൻ്റെ ആ പ്രോമിനൻ്റ് ടേസ്റ്റും വരും. ഇനിയിപ്പം അൽഫാമിൻ്റെ ഊഴമാണ്, ചിക്കൻ അൽഫാം. കുറച്ച് നമുക്ക് കേക്ക് ആദ്യം കൊടുക്കാം. കേറ ശരിക്കും ടയേർഡാണ്, നമ്മളെല്ലാവരും തന്നെ ടയേർഡാണ്. ഗവി യാത്രയൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് ആ മഴയൊക്കെ നനഞ്ഞ് വീണ്ടും കുറച്ച് ജീപ്പ് യാത്രയൊക്കെ കഴിഞ്ഞ് നമ്മൾ ടയേർഡാണ്. നമുക്ക് കഴിച്ച് നോക്കാം.
ശരിക്കും പറഞ്ഞാൽ ആ മസാലയും കൂടെ കൂടെ കഴിക്കുമ്പോഴാണ് അതിൻ്റെ ആ ടേസ്റ്റ് കൂടുതൽ വരിക. പക്ഷേ ഇവർ ആ ചിക്കൻ്റെ തൊലി പറിച്ച് കളഞ്ഞുകൊണ്ട് മെയിനായിട്ടുള്ള മസാല ഭാഗങ്ങൾ പോയി, എങ്കിലും അകത്ത് പിടിച്ചിരിക്കുന്ന കുറച്ച് മസാലയുടെ ആ രുചി വരുന്നുണ്ട്. ലൈറ്റാണ്, ഭയങ്കര ഇതൊരു പക്ഷേ കൂടുതലും വിദേശികൾക്കും അതേപോലെ കേരളത്തിന് പുറത്തുള്ളവർക്ക് കഴിക്കാൻ വേണ്ടി ഓർഗനൈസ് ചെയ്തുകൊണ്ട് അതിൻ്റെ സ്പൈസ് എന്ന് പറഞ്ഞത് ലൈറ്റ് സ്പൈസാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ നല്ല സ്പൈസി ആയിട്ട് ഉണ്ടാക്കണമെന്ന് പറഞ്ഞു, എനിക്ക് നല്ല സ്പൈസി ആയിട്ടുള്ള ഫുഡാണ് ഇഷ്ടം, അത് പറഞ്ഞില്ല. നമ്മൾ ശരിക്കും റിസോർട്ടിലോ ഹോട്ടലിലോ ഒക്കെ പോയി കഴിക്കാൻ നേരത്ത് നല്ല സ്പൈസി ആയിട്ട് വേണ്ടവർ അത് പറയണം. നമുക്ക് എന്താണ് പ്രിഫറൻസ് എന്നുള്ളത് അത് അവരോട് പറഞ്ഞാലേ നമുക്ക് വേണ്ട രീതിയിൽ അവർ ചെയ്തു തരുള്ളൂ. ഇനി സീ ഫുഡ് ഉണ്ട്, സീ ഫുഡ് കൽപ്പിതയ്ക്ക് വേണ്ടി ചെയ്തതാണ്. ഏതായാലും നമുക്ക് അതിൻ്റെ രുചി ചെറുതായിട്ട് നോക്കാം. ഞാൻ സാധാരണ എപ്പോഴും പറയുന്ന പോലെ തന്നെ പ്രോൺസ് എന്ന് പറഞ്ഞാൽ കണ്ടമാൻ ഓവർലി കുക്ക്ഡ് ആവരുത്. ഓവർലി കുക്ക്ഡ് ആയാൽ നമുക്ക് അതിൻ്റെ രുചി കിട്ടില്ല, നമ്മൾ എൻജോയ് ചെയ്യില്ല. ലൈറ്റ് ആയിട്ട് കുക്ക് ചെയ്ത പ്രോൺസ് ആണ് എപ്പോഴും നല്ലത്. ഇതുവരെ കഴിച്ചതിൽ എനിക്ക് പ്രോൺസ് ആണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അതിൻ്റെ ആ മസാലയുടെ കോമ്പിനേഷനും അതേപോലെ ആ ലൈറ്റ് പ്രോൺസിൻ്റെ മീറ്റും. ആ ബട്ടറിൻ്റെ ടേസ്റ്റ് നമുക്ക് നന്നായിട്ട് കിട്ടും, ബട്ടറൊക്കെ നന്നായിട്ട് കോട്ട് ചെയ്തിട്ടുണ്ട്, ആ ടേസ്റ്റ് നമുക്ക് കിട്ടും. വെണ്ണ മെറിനേറ്റഡ് സൂപ്പർ പ്രോൺ. കട്ട്ലയാണ് മീന്, കട്ട്ലയുടെ ഗ്രില്ല്, ഇതും കൊള്ളാം കേട്ടോ. സീ ഫുഡ് എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. കട്ട്ലയുടെ ഗ്രില്ല്, കട്ട്ല ശരിക്കും പറഞ്ഞാൽ ഒത്തിരി മുള്ളുള്ള മീനാണ്, എങ്കിലും ലൈറ്റ് മീറ്റ് ആണ്. അതിൽ ആ സ്പൈസ് നന്നായിട്ട് കയറി പിടിക്കുമ്പോഴത്തേന് നല്ലൊരു ടേസ്റ്റാണ് വരിക. ഇതൊക്കെയാണ് ഇവിടുത്തെ രുചികൾ നമ്മൾ ഇന്ന് കഴിക്കുന്നത്. മറ്റു രുചികളുണ്ടാവാം. ഇവർക്ക് ഒരു അറബിക് ഫുഡ് ഫെസ്റ്റ് വരുന്നുണ്ട് June 15. നമ്മൾ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ അന്നേരം ഇവിടെ ഉണ്ടാവില്ല. ഏതായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഞങ്ങൾ ഇരുന്ന് നന്നായിട്ട് കഴിക്കട്ടെ. കാരണം വീഡിയോ ചെയ്തുകൊണ്ട് നന്നായിട്ട് എൻജോയ് ചെയ്ത് കഴിക്കണമെന്നുണ്ടെങ്കിൽ ചൂടെ ഞാൻ പഠിക്കണം. അപ്പം ഞങ്ങൾ ബാക്കി ഫുഡ് കഴിക്കുന്നു. തൽക്കാലത്തേക്കിന് ബൈ. നിങ്ങളുടെ ഭാര്യ ബംഗാളിയാണെന്നുണ്ടെങ്കിൽ ഒരു ഫുഡും സ്വീറ്റ്സ് ഇല്ലാതെ തീരില്ല. അപ്പം നമുക്കുണ്ട് സ്വീറ്റ്സ്, അറബിക് സ്വീറ്റ്സ് ആണ്. നന്നായിട്ട് ഷുഗർ കോട്ടഡ് ആണ്, അതുപോലെ മൈദയാണ്, മൈദയിൽ ഉണ്ടാക്കിയാണ്. അതിൻ്റെ പുറത്ത് കുറേ ബദാമും പിസ്തയെല്ലാം കൂടെ ഇട്ടിട്ടുമുണ്ട്. നല്ല ഏലക്കായുടെ നല്ല രുചിയും വരുന്നുണ്ട്. തേക്കടിയാണല്ലോ, സ്പൈസിൻ്റെ ഏരിയ അല്ലേ, ഇപ്പം ഏലക്കായ കിട്ടാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. കൊള്ളാം. ആദ്യം കഴിക്കട്ടെ, കഴിക്കുന്ന രീതി നമുക്കൊന്ന് കാണാമല്ലോ.